أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وامرأته قائمة فضحكت فبشرناها بإسحاق ومن وراء إسحاق يعقوب قالت يا ويلتا أألد وأنا عجوز وهذا بعلي شيخا إن هذا لشيء عجيب. قالوا أتعجبين من أمد الله؟ رحمة الله وبركاته عليكم أهل البيت. إنه حميد مجيد. صدق الله العظيم. سورة هودلع. എഴുപത്തി ഒന്ന് രണ്ട് മൂന്ന് ആയത്തുകൾ വമ്രാഅത്തുഹു അദ്ദേഹത്തിൻ്റെ ഭാര്യ അല്ലെങ്കിൽ പത്നി ഇമ്രാത്ത് എന്ന് പറഞ്ഞാൽ പെണ്ണ് എന്നാണ് അർത്ഥം നമ്മൾ സാധാരണ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞതിന് പകരം പെണ്ണെന്നും പെണ്ണുങ്ങൾ എന്നും ഒക്കെ പറയാറുണ്ടല്ലോ അതുതന്നെ ഖാ ഇമത്തുൻ നിൽക്കുന്നവളായിരുന്നു അഥവാ ആ ഉണ്ടായിരുന്നു എന്നർത്ഥം ഫലഹിക്കത്ത് അപ്പോൾ അവൾ ചിരിച്ചു ഫ അപ്പോൾ നാം അവരെ അവളെ അവളെ സന്തോഷവാർത്ത വാർത്ത അറിയിച്ചു ബിസ്ഹാക്ക ഇസ്ഹാക്കൻ്റെ കാര്യത്തിൽ പമീം വറായി ഇസ്ഹാഖ ഇസ്ഹാക്കിൻ്റെ പിറകിൽ യാക്കൂബ യാക്കൂബിനെയും യാക്കൂബിൻ്റെ കാര്യത്തിലും കാലത്ത് അവൾ ചോദിച്ചു അല്ലെങ്കിൽ അവൾ പറഞ്ഞു യാ വൈരത്താ എൻ്റെ കഷ്ടമേ ആ അലിതു ഞാൻ പ്രസവിക്കുകയോ വ അന ഞാനായിരിക്കെ അജൂസുൻ കിഴവി വൃദ്ധ വഹാദ ബാലി ഇതാ എൻ്റെ ഭർത്താവ് ഷെയ്ഖേഹായ അവസ്ഥയിൽ അഥവാ കിഴവനായ വൃദ്ധനായ അവസ്ഥയിൽ ഇന്ന ഹാദ നിശ്ചയം ഇത് ലഷൻ അജീബ് അത്ഭുതകരമായ കാര്യം തന്നെയാണ് പാലു അവർ ചോദിച്ചു ആ താഴ്ജീന നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ മിൻ അമ്രില്ലാഹി അള്ളാഹുവിൻ്റെ കാര്യത്തിൽ റഹ്മത്തുല്ലാഹി വബ്റക്കാത്തുഹു അള്ളാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ ബർക്കത്തും അഥവാ അനുഗ്രഹവും റഹ്മുള്ളാഹി വബറക്കാത്തുഹു റഹ്മത്തും ബർക്കത്തും അലയ്ക്കും നിങ്ങളിൽ ഉണ്ടാവട്ടെ അഹ്ലൽ ബൈത്ത് ഓ വീട്ടുകാർ ഇന്നഹു നിശ്ചയം അവൻ ഹമീദുൻ മജീദുൻ സ്തുതി അർഹിക്കുന്നവനും മഹാനുമാകുന്നു വമ്രഅത്തുഹു കൈമത്തുൻ ഫ വീട്ടിൽ വന്ന അതിഥികളെ സൽക്കരിച്ചുകൊണ്ട് ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ ഭാര്യ സാറാ ബി വി നിൽപ്പുണ്ടായിരുന്നു എന്നാണ് വമ്രഅത്തുഹു കായിമത്തുൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വീട്ടിൽ വരുന്ന അതിഥികളെ അതിരും വരമ്പുകളും അളവുകളുമൊക്കെ പരിഗണിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് ഉപചരിക്കാം എന്നതിൻ്റെ തെളിവായി പണ്ഡിതന്മാർ പണ്ഡിതന്മാരിത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്തായാലും ഇവിടെ വിഷയം അതല്ല അവൾ സാറാ വി വി മലക്കുകൾ സലാം പറഞ്ഞു അദ്ദേഹത്തോട് ഇബ്രാഹിം അലി അവരോട് ഇബ്രാഹിം അലി സലാം സംസാരിക്കുന്നു പക്ഷേ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ പേടിച്ചു പിന്നെ പറഞ്ഞു ഞങ്ങൾ ഇങ്ങോട്ട് വന്നതല്ല ലൂത്തിൻ്റെ ജനതയിലേക്ക് പോകുന്നവരാണ് എന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി അപ്പോൾ ചിരിച്ചു അഥവാ ഞങ്ങളെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഇവിടെ ഞങ്ങളെ ബന്ധുക്കളായിട്ട് ബാക്കിയുള്ളവരെ നശിപ്പിക്കാനോ അതിനൊന്നും വന്നതല്ല എന്ന് മനസ്സിലായപ്പോൾ അതാണ് ഫല്ലാഹിക്കത്ത് അപ്പോൾ അവർ ചിരിച്ചു എന്ന് പറയുന്നത് ഫ അപ്പോൾ നാം അവരെ സന്തോഷ വാർത്ത അറിയിച്ചു എന്നാണ് അള്ളാഹു സന്തോഷ വാർത്ത അറിയിച്ചു അഥവാ മലക്കുകൾ പറഞ്ഞു മലക്കുകൾക്ക് മലക്കുകൾ പറഞ്ഞത് മലക്കുകൾക്ക് പറയാനുള്ളതല്ല അള്ളാഹുവിന് പറയാനുള്ളതാണ് ബി ഇസ്ഹാക്ക ഇസ്ഹാക്കനെ കൊണ്ട് ഇസ്ഹാക്ക് രണ്ടാമതാണല്ലോ ജനിക്കുന്നത് ഇബ്രാഹിം അലി ഇസ്ലാമിന് സന്തോഷ വാർത്ത അറിയിക്കുകയല്ല ചെയ്യുന്നത് സാറാക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് കാരണം ഇബ്രാഹിം അല്ലെ സ്വലാമിനെ ഹാജിറ വിവിയിൽ ഇസ്മായിൽ കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് താങ്കൾക്കൊരു കുട്ടി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇത് ഇതാർക്കാണ് ഉണ്ടാവുക സാറാക്കാണെന്ന് മനസ്സിലാവില്ല അത് ഹാജറ വീണ്ടും പ്രസവിക്കുമെന്നാണ് തോന്നുക അതുകൊണ്ട് സാറാക്ക കുഞ്ഞുണ്ടാകും ഇസ്ഹാക്ക് ആ കുഞ്ഞ് മഹാനായ കുഞ്ഞായിരിക്കും എന്നൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഫബഷർനഹബിസഹ പമിം വറായി ഇസ്ഹാക്ക യാൾക്കൂബ് ഇസ്ഹാഖ് മാത്രമല്ല അതിൻ്റെ ശേഷം അള്ളാഹു റസൂലായി നിയോഗിക്കുന്ന യാൾക്കൂബും ഉണ്ടാകും ഇങ്ങനെ ഇപ്പോൾ മക്കളില്ലാത്ത പറയപ്പെടുന്നത് നൂറ് വയസ്സോളം പ്രായമായിരുന്നു ഇവർക്ക് എന്നാണ് അതുപോലെ ഇബ്രാഹിം അലഹി ഇസ്ലാമിനും അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിലെത്തിയ ആളുകളായിരുന്നു അങ്ങനെ കുട്ടികളില്ലാത്തതിൽ നിരാശയായിട്ടാണ് ഇബ്രാഹിം അലി അലിസ്സലാം ഹാജറയെ കല്യാണം കഴിച്ചത് അതിലാണ് ഇസ്മായിൽ ഉണ്ടായത് ഇസ്മായിൽ ഉണ്ടായപ്പോൾ ഇവർക്ക് കൂടുതൽ സങ്കടമാണല്ലോ ഉണ്ടാകുക ആ സങ്കടത്തിൻ്റെ നിവൃത്തി കൂടിയായിട്ടാണ് വാർദ്ധക്യകാലത്ത് വളരെ മഹോന്നതന്മാരായ രണ്ട് ഒരു മകനും പേരക്കുട്ടിയും ഉണ്ടാകും എന്ന് സാറയെ തന്നെ സന്തോഷ വാർത്ത അറിയിക്കുന്നത് അതിനുള്ളവരുടെ പ്രതികരണമാണ് അടുത്തായ കാലത്ത് യാ വൈലത്ത ആ അലിതു കാലത്ത് അവർ പറഞ്ഞു യാ വൈലത്ത എൻ്റെ നാശമേ എന്ന് നാശമേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവർക്ക് അതിഷ്ടമില്ല എന്നൊന്നുമല്ല പകരം അവരുടെ സാധ്യതയിൽ ഉള്ളൊരു കാര്യമല്ല പിന്നെ ഒരു ഒരു വൃദ്ധയായ സ്ത്രീ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ കഷ്ടം അല്ലാതെ തന്നെ യുവതികളെ തന്നെ പ്രസവിക്കാൻ ഗർഭം ധരിച്ചാൽ പിന്നെ അതൊരു എല്ലാവരും അവൾക്ക് ചുറ്റും വീട്ടിലെല്ലാവരും അവൾക്ക് ചുറ്റും കറങ്ങുന്ന ഇനി അത് പ്രസവം കഴിഞ്ഞിട്ടല്ലാതെ മറ്റൊരു പരിപാടികളൊന്നും വീട്ടിൽ നടത്തൂല്ല പ്രത്യേകിച്ചും തികഞ്ഞാൽ അങ്ങനെ ഒരു ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യം ഗർഭത്തെ ഗർഭസ്ഥ ഗർഭത്തെ സംബന്ധിച്ച് പൊതുവിൽ സ്ത്രീകൾക്കുണ്ട് എന്നാൽ അത് ഇനി പ്രസവിക്കാനൊന്നും കഴിയുകയില്ല എന്നുള്ളടത്തെത്തിയ ഒരു വൃദ്ധയുടെ കാര്യത്തിലാകുമ്പോൾ അത് കൂടുതൽ എൻ്റെ അമ്മോ എന്ന് പേടിക്കുന്ന ഒരു പ്രതികരണം സ്വാഭാവികമാണല്ലോ അതാണ് യാ വയിലത്ത എൻ്റെ കഷ്ടമയെന്ന് പറഞ്ഞത് അല്ലാതെ ഇതൊരു ശിക്ഷയാണെന്നോ ഇതൊരു നാശമാണെന്നോ എന്നൊന്നും അതിന് അർത്ഥമില്ല അതാണ് അതിനെ തുടർന്ന് പറയുന്നത് ആ അലിദു ആന അജൂസുൻ ഞാനൊരു കിഴവിയായിരിക്കും ഞാൻ പ്രസവിക്കുകയോ ഒന്ന് പ്രസവിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നില്ല സാധാരണഗതിയിൽ രണ്ടാമത്തത് പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള പണിയല്ല എന്നർത്ഥ എന്നു രണ്ടും സൂചിപ്പിക്കുന്നതാണ് ആ വാക്ക് പിന്നെ പ്രസവിക്കണമെങ്കിൽ എന്ത് വേണം അതിന് ഭർത്താവിന് ആരോഗ്യം ഉണ്ടാവണമല്ലോ അതും പറയണം വഹാദ ബാഴലി ഷെയഹ എൻ്റെ ബാഴൽ ബാഴൽ എന്ന് പറഞ്ഞാൽ ഭർത്താവ് അഥവാ ഈ ലൈംഗിക ബന്ധത്തെ കൂടി സൂചിപ്പിക്കുന്ന തരത്തിൽ പ്രയോഗിക്കുന്ന വാക്കാണ് സൗജ് എന്ന് പറഞ്ഞാൽ ഇണയാണ് അതിൻ്റെ അപ്പുറം ശാരീരിക ബന്ധത്തെ കൂടി സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കാണ് ബായൽ എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ ഭർത്താവ് എന്ന് പരിഭാഷപ്പെടുത്തും വഹാദ ബായ്ലി ഷേഹ എൻ്റെ എൻ്റെ ഭർത്താവ് ഒരു കിഴവനായിരിക്കുന്നു ഇന്ന ഹാദാല ഷെയ് അജീബ് എന്നിരിക്കെ ഞാൻ പ്രസവിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതൊരു അത്ഭുതകരമായ കാര്യം തന്നെയാണ് അഥവാ വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ് എന്നർത്ഥം ഉടനെ മലക്കുകളുടെ പ്രതികരണമാണ് പിന്നെ പാലു അത അജബീനമിൻ അംഡില്ല അവർ പറഞ്ഞു അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടുകയാണ് പിൽക്കാലത്തെ ഈസാലിസ്ലാമിൻ്റെ ഉമ്മ മറിയമ്പി വീടെ അടുത്ത് മലക്കുകൾ വരുമ്പോഴും ഇതേ വിഷയം വരുന്നുണ്ട് അവരും അത്ഭുതം പ്രകടിപ്പിക്കുക തന്നെയാണ് എങ്ങനെ പിന്നെ എനിക്ക് അന്ന യക്കൂനുലി ഒലാമും വലം എംസസിന് ബഷറിൻ എനിക്ക് എങ്ങനെ കുഞ്ഞുണ്ടാവാനാണ് എന്നെ ഒരു മനുഷ്യനും തൊട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതും ഒരു അത്ഭുതം ഇതെങ്ങനെ നടക്കാനാണ് എന്നത് ചിന്താഗതിയാണ് അതുപോലെ തന്നെ ഇവിടെ ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയുടെ കാര്യത്തിൽ നിങ്ങളിങ്ങനെ അത്ഭുതപ്പെടുകയാണോ അള്ളാൻ്റെ കൽപ്പന അറിയിച്ചിട്ട് ഇതെങ്ങനെ നടക്കാനാണ് എന്ന് അഥവാ ഇന്നമാ അമ്രുഹു ഇതാ ആരാധ ഷെയ്യൻ യക്കുൽ അലുഹു കുൻ ഫയക്കൂൻ അവിടെ മറിയം ബി വിയോട് പറഞ്ഞത് അതുപോലെ ഇവിടെയും അത് തന്നെയാണ് ഇവിടെ നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ എന്ന് ചോദിച്ചിട്ട് പിന്നെ റഹ്മത്തല്ലാഹി വബ്റക്കാത്തുഹു അലൈക്കും നേരത്തെ സലാം മാത്രം പറഞ്ഞതായിട്ടാണ് പറയണത് അതിൻ്റെ പൂർത്തീകരണം ഇവിടെയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യവും ബർക്കത്തും ബർക്കത്ത് എന്ന് പറഞ്ഞാൽ സിയാദത്തുൽ ഹൈറ് ആണ് നന്മയുടെ ആധിക്യം അഥവാ സാധാരണ ഉണ്ടാകുന്ന നന്മകളല്ല അതിലേറെ നന്മകൾ നിങ്ങൾക്ക് മേലുണ്ടാകട്ടെ എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മേലുണ്ട് എന്നോ ആയിരിക്കും അർത്ഥം രണ്ടും ഒന്ന് തന്നെയാണ് അഹ്ലൽ ബൈത്ത്സ് അൽബൈത്തിൻ്റെ അഹിലുകാരെ അൽബൈത്ത് എന്ന് പറഞ്ഞത് റസൂലുള്ളമാരുടെ കുടുംബത്തിനെക്കുറിച്ച് പറയുമ്പോഴാണ് അഹ്ലുബൈത്ത് എന്ന് ഉപയോഗിക്കൽ എന്നതുപോലെ ഇബ്രാഹിം അലൈ ഇസ്ലാമിൻ്റെ വീട്ടിൻ്റെ ആളുകളെ എന്നർത്ഥം അഹ്ലു അഹ്ലുൽ അഹലുൽബൈത്ത് ഇന്നഹു ഹമീദും മജീദ് അവൻ്റെ കാര്യത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടുന്നതിനൊരു ഒരു കാര്യവുമില്ല കാരണം അവൻ ഹമീദാണ് അവൻ എല്ലാ നിലക്കും സ്തുതി അർഹിക്കുന്നവനാണ് അഥവാ അവന് താല്പര്യമുള്ള അവൻ തീരുമാനിച്ച ഒരു കാര്യം നടത്താൻ അതിനി നടക്കില്ല ഈ മനുഷ്യർ കുട്ടികൾ ഉണ്ടാകാൻ മോഹിച്ചിട്ട് നിരാശരാകുന്നിടത്തെത്തും ഇനി ഇനി ഉണ്ടാവില്ല ഇനി അത് സാധ്യമാകുകയില്ല എന്ന് എന്നാൽ അള്ളാഹു സുബനോ താലാക്ക് അവനുദ്ദേശിച്ച ഒരു കാര്യം അതെന്ത് ചെയ്യാനാണ് ഇനി സാധിക്കുകയില്ല എന്ന കഷ്ടത പ്രകടിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകുകയില്ല അവൻ സ്തുതി അർഹിക്കുന്നവനാണെന്ന് പറഞ്ഞതിൻ്റെ ഇവിടുത്തെ ഉദ്ദേശം അതാണ് മജീദ് മഹത്വമുള്ളവനുമാണ് അഥവാ മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു സുബാനോ താല അതുകൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ ആശ്ചര്യപ്പെടേണ്ടതില്ല എന്ന് അവരെ ധര്യപ്പെടുത്തുകയാണ് മലക്കുകൾ ചെയ്തത് അള്ളാഹു സുബഹാനോ താല അള്ളാഹുവിൻ്റെ റഹ്മത്തിനും വർക്കത്തിനും അർഹരാകുന്ന വിശ്വാസികളിൽ നമ്മയും ഉൾപ്പെടുത്തുമാറാവട്ടെ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بنظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم واتبع علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين